തൂത്തുക്കുടിയിലെ വിവാദ സെർലൈറ്റ് പ്ലാന്റ് വീണ്ടും തുറക്കാൻ നീക്കം. ഓക്സിജൻ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടിയാണ് പ്ലാന്റ് തുറക്കുന്നതെന്നാണ് തമിഴ്നാട് സർക്കാരിന്റെ വിശദീകരണം. പ്ലാന്റ് തുറക്കുന്ന കാര്യം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച സർവകക്ഷി യോഗം ആരംഭിച്ചു. പാരിസ്ഥിതിക പ്രശ്നം കാരണമാണ് തൂത്തുക്കുടിയിലെ സ്റ്റെർലൈറ്റ് പ്ലാന്റ് നേരത്തെ അടച്ചുപൂട്ടിയത്. നിതിൻ അംബുജൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നിതിൻ, ഈ സ്റ്റെർലൈറ്റ് പ്ലാന്റും പ്രശ്നങ്ങളും വെടിവെപ്പും ഒക്കെ വലിയ വിവാദമായതാണ്. ഇപ്പോൾ ഈ കോവിഡിന്റെ മറവിൽ പ്ലാന്റ് തുറക്കാനാണോ ആലോചന? വിവരങ്ങൾ എന്താണ്? നിമി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്ലാന്റ് തുറക്കാൻ ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. യോഗം അല്പസമയം തന്നെയാണ് അവസാനിച്ചിരിക്കുന്നത്. 4 മാസത്തേക്ക് പ്ലാന്റ് തുറക്കാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമ്മൾ ലഭിക്കുന്നതേയുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഓക്സിജൻ ഉൽപാദനത്തിനായി തൂത്തുക്കുടിയിലെ സെർലൈറ്റ് പ്ലാന്റ് തുറക്കാൻ അനുവാദിക്കാത്തതിൽ നേരത്തെ തന്നെ സുപ്രീം കോടതി തമിഴ്നാട് സർക്കാരിനെ വിമർശിച്ചിരുന്നു. പ്രത്യേകിച്ചും പ്രാണവായുവിനായി ആളുകൾ ഇപ്പോൾ നെട്ടോട്ടമുള്ള സാഹചര്യത്തിൽ കമ്പനി തുറക്കാൻ, അതായത് പ്ലാന്റ് തുറക്കാൻ അനുവദിക്കാത്ത നടപടി അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് നേരത്തെ സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് അടിയന്തരമായി സർവകക്ഷി യോഗം ചേർന്നിരിക്കുന്നത്. ഈ സർവകക്ഷി യോഗത്തിലാണ് എല്ലാ പാർട്ടി നേതൃത്വത്തിന്റെ എല്ലാം തന്നെ അഭിപ്രായം മാനിച്ചുകൊണ്ട് 4 മാസത്തേക്ക് ഇപ്പോൾ തുറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ സുപ്രീം കോടതിയിൽ വേദാന്ത ഗ്രൂപ്പ് അറിയിച്ചിരുന്നത് ഓക്സിജൻ 1050 മെട്രിക് ടൺ വീതം നൽകാൻ കഴിയുമെന്നാണ് വേദാന്ത ഗ്രൂപ്പ് സുപ്രീം കോടതിയെ അറിയിച്ചത്. നമുക്കറിയാം ചെന്നൈയിലെ സാഹചര്യം ഒക്കെ തന്നെ ഓരോ ദിവസം കഴിയുന്നതും മോശമായി വരികയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളൊക്കെ തന്നെ ഓക്സിജൻ ലഭ്യതയുടെ ആവശ്യം കൂടുതലായി വരുന്നൊരു സാഹചര്യം ഉണ്ടാകും. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും 2018 നേരത്തെ പ്ലാന്റ് അടച്ചുപൂട്ടുന്ന സാഹചര്യം ഉണ്ടായത്. പ്രദേശത്ത് വൻ പാരിസ്ഥിതിക പ്രശ്നം ചൂണ്ടിക്കാട്ടി ജനങ്ങൾക്ക് തന്നെ വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു. ആ പ്രതിഷേധങ്ങൾക്ക് നേരെ പോലീസ് വെടിവെയ്പിൽ ഏകദേശം 13 പേർ മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് വലിയ വിവാദമായ ഒരു സംഭവമായിരുന്നു അത്. നിലവിൽ ഇപ്പോൾ പ്ലാന്റ് തുറക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. 4 മാസത്തേക്കാണ് ഇപ്പോൾ തുറക്കുക. അതോടൊപ്പം തന്നെ 1050 മെട്രിക് ടൺ ഓക്സിജൻ വീതം നൽകാൻ കഴിയുമെന്നാണ് വേദാന്ത ഗ്രൂപ്പ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അറിയിച്ചിരിക്കുന്നത്. നിമി, ശരി.